മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമ്മുടെ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മ പാപരഹിതയായി തൻ്റെ സ്വന്തം അമ്മ ആന്നയുടെ ഉദരത്തിൽ രൂപം കൊണ്ട ഒരു ദിവസം പ്രത്യേകമായി സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുകയാണ്. പാപരഹിതയായിട്ട് ജനിക്കുവാനുള്ള വലിയൊരു ഭാഗ്യം അമ്മയ്ക്ക് ലഭിച്ചു. 1854 അതൊരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഒരു വിശ്വാസ സത്യമാണ് ഇന്നത്തെ ഒരു ദിവസം, ഈ തിരുനാൾ ദിവസം നാം സഭയോടൊത്ത് എല്ലാവരോടുമൊത്ത് പ്രഘോഷിക്കുക. പരിശുദ്ധ അമ്മ അമലോത്ഭവയായിട്ട് പാപരഹിതയായി ജനിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് കോടഞ്ചേരി ഇടവക. ഈ ഇടവകയുടെ തീർത്ഥയാത്രയുടെ 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുകയും കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധിയായ പരിപാടികൾ ഈ ഇടവക ക്രമീകരിക്കുകയാണ്. അതിലേറ്റവും വലിയൊരു സമ്മാനം നമ്മുടെ രൂപതയ്ക്ക് നൽകിയതാണ് ഈ ഇടവകാംഗങ്ങൾ. ഈ നമ്മൾക്ക് ഏവർക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശസ്തനായ സേവിർ ഖാൻ വട്ടായിയച്ഛൻ്റെ ഈ കൺവെൻഷൻ, അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ നമുക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ്, വലിയ അനുഗ്രഹമാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദിയോടുകൂടി ഏറ്റു പറയാം. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസം തന്നെ ഈ കൺവെൻഷൻ ആരംഭിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അച്ഛൻ്റെ സാന്നിധ്യവും പ്രഘോഷണവും വചനം പങ്കുവെക്കുന്നതും എല്ലാം നമുക്ക് വലിയ അനുഗ്രഹമായിരിക്കും. ഒന്നു ചേർന്ന് നമുക്ക് കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം. നമ്മെ തന്നെ ഈ വചനം പൂർണ്ണമായിട്ട് ശ്രവിക്കുന്നതിനും അത് നമ്മെ വിശുദ്ധീകരിക്കുന്നതിനുമുള്ള അവസരമായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ നീണ്ടു നിൽക്കുന്ന 5 ദിവസത്തെ വചന പ്രഘോഷണത്തിൽ ശക്തിയായിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ അമ്മയുടെ തിരുനാൾ ദിവസം ഈ കൺവെൻഷൻ ആരംഭിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അമ്മ കടന്നു വരുമ്പോൾ എല്ലാം പൂർത്തിയാവുകയാണ്, അഭിഷേകം കൊണ്ട് നിറയുകയാണ്, കൃപ കൊണ്ട് നിറയുകയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് മാലാഖ വന്നിട്ട് അറിയിക്കുന്നത്, കൃപ നിറഞ്ഞവളെയെ സ്വസ്തി എന്ന് അമ്മയെ വിളിക്കുന്നത്. അപ്പോൾ അമ്മയെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് സഭ കടന്നു വരുന്ന, വചനം കടന്നു വരുന്ന, അഭിഷിക്തൻ കടന്നു വരുന്ന ഈശോയുടെ ആഗമനം അറിയിക്കുകയാണ്. കൃപ നിറഞ്ഞ ആ ഹൃദയത്തിലേക്കാണ്, ആ ജീവിതത്തിലേക്കാണ് അമ്മയുടെ ജീവിതത്തിലേക്കാണ് ദൈവം കടന്നു വരിക. ഈ ലോകത്തിൽ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് കടന്നു വരിക. അത് അനുസ്മരിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ. അമ്മയുടെ ആ മനോഹരമായ ജീവിതത്തെ നാം ഓർക്കുകയാണ് ഈ മംഗളവാർത്ത കാലത്തിൽ. മംഗളവാർത്ത കാലത്തിൽ ദൈവം ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാൻ വേണ്ടി അമ്മയെ പ്രയോജനപ്പെടുത്തുകയാണ്, അമ്മയെ ഉപകരണമാക്കുകയാണ്, വിശുദ്ധിയുടെ വിളനിലമായ അമ്മയെ ഉപകരണമാക്കുകയാണ്. അതുകൊണ്ടാണ് കൃപ നിറഞ്ഞവളേ എന്ന് അഭിസംബോധന മാലാഖ അവളെ ചെയ്യുക, പരിശുദ്ധ അമ്മയെ വിളിക്കുക. അപ്പോൾ ഈ തിരുനാൾ ദിവസം വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമ്മെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിലേക്കുള്ള ആഗമനം, അവളുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം, അത് സഭയ്ക്ക് ഏറ്റവും പ്രതീകമായിട്ട് നിൽക്കുകയാണ്. വിശുദ്ധിയുള്ള അമ്മയുടെ സാന്നിധ്യം നിൽക്കുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറുമെന്നുള്ള 84 സങ്കീർത്തനം അന്വർത്ഥമാകുകയാണ്. വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ അത് പരിപുഷ്ടമാകും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ളപ്പോൾ അത് വരണ്ട ഭൂമി ജലാശയം എന്നതുപോലെ, ഇപ്പോൾ നമുക്കിവിടെ ഈ കൺവെൻഷൻ ദിനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, നമ്മുടെ മനസ്സെല്ലാം വരണ്ട ഭൂമി പോലെ ആയിരിക്കാം.
നിരവധിയായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിലൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, നമ്മെ ആകുലപ്പെടുത്തുന്നുണ്ട്, നമ്മെ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അമ്മ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കത് പുതുമഴ എന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളെ തണുപ്പിക്കും. വരണ്ട ജലാശയം അത് നിറഞ്ഞു നിൽക്കുന്ന തടാകമായി മാറുകയാണ്. അപ്പോൾ നമുക്കീ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയെ, അമ്മയുടെ അടുത്തേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. അതാണ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയും ശിഷ്യനെയും നമ്മൾ ആരംഭത്തിൽ കർത്താവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുക. പരിശുദ്ധ അമ്മ, അവൾ പരിശുദ്ധയാണ്, കൃപ നിറഞ്ഞവളാണ്. അവൾ കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ആ പ്രദേശത്തുണ്ടാകുകയാണ്. അവിടെ ഈ ലോകത്തിൽ തന്നെ പ്രകാശമായിട്ട് നിൽക്കുകയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. യെശയ്യാവിൻ്റെ പുസ്തകം 9:2. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു വലിയ മഹത്തായ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർക്ക് വലിയ പ്രകാശം കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ പ്രകാശം കാണുകയാണ്. ഇത് അമ്മയെ നാം ഓർക്കുന്നത് അവസരമാണ്. അമ്മ കടന്നു വരുമ്പോൾ അമ്മ നമ്മെ സഹായിക്കുന്നത് പ്രകാശമായ യേശുവിനെ നമുക്ക് നൽകുന്നതിനാണ് അമ്മ സഹായിക്കുക. അതാണ് ആ കുരിശിന് ചുവട്ടിൽ നിൽക്കുന്ന ഈ നിമിഷങ്ങൾ ഇതിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. കുരിശിൽ അവിടുന്ന് നമുക്ക് എല്ലാ പ്രകാശവും ജീവനും നൽകുകയാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആ കുരിശിലെ ബലിയിലൂടെ സാധ്യമായിട്ട് നമുക്ക് രക്ഷ നൽകുന്ന ധന്യമായ നിമിഷങ്ങളാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്നത് ഈശോ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ, തൻ്റെ അമ്മ നിൽക്കുകയാണ്. ചേർന്ന് നിൽക്കുന്നത് ആരാണ്? താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാൻ. അപ്പോൾ യേശു തൻ്റെ അമ്മയും സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ, അപ്പോൾ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴാണ്, അവർ ദൂരെയായിരുന്നെങ്കിൽ അമ്മ ഈ നമ്മുടെ ഈ ജനത്തിന്, നമുക്ക് ഓരോരുത്തർക്കും അമ്മയായിട്ട് നൽകുന്ന മനോഹരമായിട്ടുള്ള മുഹൂർത്തം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ ഇവിടെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് ഈ കൂടാരത്തിൽ ഈ 5 ദിവസവും ആ കുരിശിൻ ചുവട്ടിൽ, പരിശുദ്ധ അമ്മയുണ്ട് ആ കുരിശിൻ ചുവട്ടിൽ, ആ കുരിശിൻ ചുവട്ടിൽ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ്റെ സ്ഥാനത്ത് നമുക്കായിരിക്കാം, ചേർന്ന് നിൽക്കാം. കാരണം അവൾ പരിശുദ്ധയാണ്, അമലോത്ഭവയാണ്, കൃപ നിറഞ്ഞവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവരും കൃപ നിറഞ്ഞവരായിത്തീരുകയാണ്. അത് പുതുമഴയാൽ എന്നതുപോലെ പരിപുഷ്ടമാകുകയാണ്. അപ്പോൾ നമ്മുടെ ആകുലത നിറഞ്ഞ, വേദനകൾ നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ നമ്മുടെ മനസ്സെല്ലാം സന്തോഷം കൊണ്ട് നിറയും. അപ്പോൾ ആ ശിഷ്യനോട് അമ്മയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. പരിശുദ്ധ അമ്മ ഈ കൂടാരത്തിൽ ഈ തിരുനാൾ ദിവസം ആയിരിക്കുമ്പോൾ നമുക്ക് ആ കുരിശിൻ ചുവട്ടിലേക്ക് പോകാം. ഈശോ നമ്മെ കാണുകയാണ്. ആ കുരിശിൻ ചുവട്ടിൽ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളായിരിക്കട്ടെ ഈ 5 ദിവസങ്ങളും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ അമ്മയോട് പറയും, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മകൾ. എന്തൊരു വലിയ ഭാഗ്യമാണ് നമുക്ക്! എത്ര നല്ല ദിവസങ്ങളാണ് കർത്താവ് നമുക്കായിട്ട് ഒരുക്കി തന്നിട്ടുള്ളത്. നമുക്ക് ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കാം. ഈ വചനത്തിൻ്റെ ഈ കൂടാരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ സേവർഖാൻ അച്ഛന് നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ച്, നമുക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി, ശക്തിയോടുകൂടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കാം. അപ്പോൾ ഈശോ വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ പോലും നമ്മെ കാണും, നമ്മെ അവഗണിക്കുകയില്ല ഈശോ. കാരണം അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. അവൾ അമലോത്ഭവയാണ്, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധയാണ് നമ്മുടെ അമ്മ. നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ ഈശോ അമ്മയോട് പറയും, ഇതാ നിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മകൾ. ഒന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഈശോ നമ്മോടും പറയും, ഇതാ നിൻ്റെ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മയോട് പറയും, എത്രയോ ഭാഗ്യമുള്ളവരാ, ഇതാ നിൻ്റെ അമ്മ എന്ന് നമ്മളോട് ഈശോ പറയുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് നമുക്ക് കർത്താവ് നമുക്കായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ചാരത്ത് നിൽക്കുക, അത് കുരിശിൻ ചുവട്ടിൽ തന്നെ ആയിരിക്കുക. അമ്മയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ, മകൾ. അമ്മ ആ നിമിഷം തന്നെ
അപ്പോൾ തന്നെ അവൻ അവളെ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമുക്കും കൂട്ടിക്കൊണ്ടുപോകാം, അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോവുക. അമ്മയ്ക്ക് ആരുമില്ല, നമ്മുടെ സ്വന്തം അമ്മയായി തീരുന്ന അങ്ങനെയാണ്. മകൻ മരിച്ചു പോവുക, ആ ഒരു ധൈന്യതയുടെ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ അമ്മയ്ക്ക് കൂട്ടാരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അമ്മ പലപ്പോഴും പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അമ്മ കണ്ണുനീർ തൂകുന്നത് ഏകാന്തതയിലായതുകൊണ്ടാണ്, ഉപേക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ്, ആരുമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അമ്മയുടെ കണ്ണുനീർ ഒപ്പുവാൻ വേണ്ടി നമ്മോട് ഈശോ പറയുകയാണ്. ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഇതാ, അപ്പോൾ തന്നെ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. നമുക്ക് അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം, നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ നമ്മളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ വിശുദ്ധിയുടെ വഴിയെ യാത്ര ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ എപ്പോഴുമായിട്ട് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധി നിറയുന്നതിന് വേണ്ടിയാണ്, പരിശുദ്ധി അമ്മയെപ്പോലെ കൃപ നിറഞ്ഞ് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൗദേത്തെ എക്സുൾത്താത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ വിശുദ്ധിയുടെ വഴിയെ യാത്ര ചെയ്യുവാനാണ്. നമ്മെ എല്ലാവരെയും വിശുദ്ധിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ദൈവം. മാമോദീസ സ്വീകരിച്ചപ്പോൾ നീ പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ എന്ന് ചോദിച്ചു. അത് നീ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണെന്ന് സൂചിപ്പിക്കുകയാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. ഈ മാമോദീസ വേളയിലുള്ള ആ ചോദ്യം, വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് തയ്യാറുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മെ ക്ഷണിക്കുക, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിയിലുള്ള ജീവിതമാണ്. വിശുദ്ധിയിലുള്ള ജീവിതം നമുക്കുണ്ടോ എന്ന് നമുക്കെങ്ങനെയാണ് അറിയുവാൻ സാധിക്കുക? ഞാൻ വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്? പരിശുദ്ധിയിൽ. മത്തായിയുടെ സുവിശേഷം 5:48 എന്താണെന്ന് നമുക്കറിയാം, നിരവധി തവണ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ നമ്മൾ പരിപൂർണരായിരിക്കുവാൻ വേണ്ടി നമ്മെ കർത്താവ് പ്രത്യേകമായിട്ട് വിളിക്കുകയാണ്. ഈ പരിപൂർണതയിലേക്ക് നമുക്കുള്ള ഈ പ്രയാണം, ഈ തീർത്ഥയാത്ര, അതിൽ നമ്മിൽ നടക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ഒരു മാർഗമാണ് അവിടെ നിർദ്ദേശിച്ച് തന്നിട്ടുള്ളത്. അത് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന മാർഗമാണ്. ലൂക്കായുടെ സുവിശേഷം 1:46 മുതലുള്ള തിരുവചനങ്ങൾ: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാ നിമിഷങ്ങളിലും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ അടയാളം. ഈ ഒരു അടയാളം നമുക്ക് സന്തോഷമാണോ നമുക്കുള്ളത്? അപ്പോൾ നാം വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിലും എല്ലാം എവിടെ ആയിക്കൊള്ളട്ടെ നമുക്ക് സന്തോഷമുണ്ടോ, അപ്പോൾ നമ്മിൽ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ വേദനകളിലും ദുഃഖങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നമ്മിൽ നിറയുന്നുണ്ടോ, നാം വിശുദ്ധിയിലെ അളവ് പോലിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമുക്കതിനെ സ്വീകരിക്കാം. പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലേക്ക്, വിവാഹം കഴിക്കാത്തവൾ, വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞവൾ, വരാനിരിക്കുന്ന കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അതെല്ലാം അമ്മയുടെ മുമ്പിലുണ്ട്. അമ്മയ്ക്കറിയാം ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന്. വലിയ വലിയ പ്രതിസന്ധികൾ, കുരിശുകൾ, വേദനകൾ, ഒരുപക്ഷെ മരണം, അതുമുണ്ടാകാം, മരണവും ഉണ്ട് തൻ്റെ മുമ്പിൽ. അപ്പോഴാണ് അമ്മ ഇതേ പ്രഘോഷിക്കുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. രക്ഷകൻ കടന്നു വരുമ്പോൾ ഈ രക്ഷകൻ എങ്ങനെയായിരിക്കും, തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആയിരിക്കുമെന്ന് മാലാഖയോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? ആ ആകുലതയും ചിന്തകളും അമ്മയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം, നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. അതുതന്നെയാണ് അമ്മ ഇനി കടന്നു വരാൻ പോകുന്ന 7 വ്യാകുലങ്ങൾ, അത് എൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. അവിടെ അമ്മ എന്താണ്, എത്രയോ കഷ്ടത നിറഞ്ഞ ജീവിതമെന്നല്ല അമ്മ പറയുക, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു.
ആ ആനന്ദമാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആനന്ദിക്കുക എന്നുള്ളതാണ്. ഈ കൺവെൻഷൻ ദിനങ്ങളിലും എല്ലാം വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആനന്ദം, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമുക്ക് ആ എല്ലാ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ഈ നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമുക്ക് കൊണ്ടുവരും. കർത്താവ് പ്രത്യേകമായിട്ട് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്യം വഹിക്കും. കാനായിലെ ആ കല്യാണ വിരുന്നിൽ അമ്മ പ്രവേശിച്ച് ആ കുടുംബത്തിന് എപ്രകാരം രക്ഷകയായി തീർന്നോ, സമാധാനം അവർക്ക് യേശുവിൽ നിന്ന് കൊണ്ടുവന്നോ, അതുപോലെയുള്ള സമാധാനവും സന്തോഷവും നമ്മുടെ അമ്മ കുരിശിലെ യേശുവിൽ നിന്ന് നമുക്കായിട്ട് വാങ്ങിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അമ്മയുടെ ആ സന്തോഷം നമുക്ക് അനുഭവിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. തുടർന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ആകുലത ചിത്തരാകുകയേ ആവശ്യമില്ല. നിങ്ങൾക്ക് ആകുലരാകാതെ സ്തുതികളാലും പ്രാർത്ഥനകളാലും കൃതജ്ഞതയാലും ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചിന്തകളെ അതിലംഘിക്കുന്ന വലിയ അനുഗ്രഹം, യേശുവിലുള്ള സന്തോഷം നമുക്ക് ലഭിക്കുമെന്ന് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ മനോഹരമായിട്ടുള്ള പാഠമാണ് അപ്പസ്തോലൻ നമുക്ക് നൽകുക. നമുക്ക് സന്തോഷം, അത് ലൗകികമായിട്ടുള്ളൊരു സന്തോഷമല്ല, ആത്മീയമായൊരു സന്തോഷമാണ് അവിടുന്ന് നമുക്ക് നൽകുക. ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, സന്തോഷം നൽകണമേ എന്ന്. റോമാക്കാർ എഴുതിയ ലേഖനം 14:17 നമുക്ക് നന്നായിട്ടറിയാം, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അവിടുത്തെ ദൈവത്തിൽ ആത്മാവിലുള്ള ജീവിതം, ആ സന്തോഷം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, ആത്മാവിലുള്ള സന്തോഷം, സത്യത്തിലും നീതിയിലും പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷം, അതാണ് ഈ സന്തോഷമെന്ന് നമ്മെ പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, അതാണ് വിശുദ്ധി. നമുക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾ, അത് സന്തോഷങ്ങൾ, അതല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 4:7 പഠിപ്പിക്കുന്നുണ്ട്, വീഞ്ഞും എണ്ണയും ധാന്യവും നൽകിക്കൊണ്ട് അവർക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം അവിടുന്ന് എനിക്ക് നൽകി, അവിടുന്ന് എനിക്ക് നൽകുകയാണ്. അവർ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എണ്ണയും വീഞ്ഞും ധാന്യവും, അതായത് സമ്പത്ത് കൊണ്ട് അവർക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം കർത്താവ് എനിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വലിയ സന്തോഷം നൽകുകയാണ്. 16:16 മനോഹരമായിട്ടുള്ള സങ്കീർത്തനമാണ്. ഈ സന്തോഷത്തിൻ്റെ മനോഹരമായ വ്യാഖ്യാനമാണ് 16 നൽകുക. കർത്താവാണ്, 5 പഠിപ്പിക്കുകയാണ്, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ എല്ലാ ഓഹരിയും പാനപാത്രവും കർത്താവാണ്. അപ്പോൾ ഈ വിശുദ്ധിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്നത് ഈ ചിന്തകളാണ്, നമ്മുടെ ഓഹരിയും പാനപാത്രവും. നമുക്ക് നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, ആവശ്യങ്ങളുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, നമ്മുടെ ജോലി ലഭിക്കണം, പാസ്പോർട്ട് ലഭിക്കണം, വിദേശത്തുള്ള യാത്രകൾ കൃത്യമാകണം, കുടുംബബന്ധങ്ങൾ ശരിയാകണം, മക്കളുടെ പഠനം എല്ലാം നേരെയാകണം, മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടണം. ഇങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളെല്ലാം കർത്താവ് നൽകും. കർത്താവിൻ്റെ സന്തോഷം നമ്മിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ആനന്ദം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ആനന്ദിക്കുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള പാഠം നമുക്ക് ലഭിക്കും. ഏതവസരത്തിലും ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന ജോബിൻ്റെ ആനന്ദം നമുക്ക് ലഭിക്കുക. എൻ്റെ ഓഹരിയും പാനപാത്രവും കർത്താവാണ്, അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. സങ്കീർത്തകൻ പറയും, അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവൻ എൻ്റെ വലതുവശത്തുണ്ട്. പിന്നെ ഞാൻ എന്തിന് തളർന്നു പോകണം? എനിക്ക് തളർന്നു പോകേണ്ട ആവശ്യമേ ഇല്ല, ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടുന്ന് എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ അവകാശമാണ്, അവിടുന്ന് എൻ്റെ ഓഹരിയാണ്.
അവിടുത്തെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു, ആ ആനന്ദം എൻ്റെ അന്തരംഗത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിലുണ്ട്, ആ മുമ്പിലുള്ളപ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുകയാണ്, സന്തോഷിക്കുകയാണ് ഞാൻ ചെയ്യുക, അതാരും എന്നിൽ നിന്ന് എടുത്തു കളയുകയില്ല. അപ്പോൾ നമുക്ക് നൽകുന്ന വലിയ സന്തോഷം പരിശുദ്ധി, വിശുദ്ധരായിരിക്കുക, അതിൽ ഈ കർത്താവിൻ്റെ സന്തോഷം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ സന്തോഷം നമുക്ക് കിട്ടിയാൽ പുറമേ എല്ലാം കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ ഈ സന്തോഷം നമുക്ക് ഈ വാഗ്ദാനം, അത് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കുക, അതിനപ്പുറത്ത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള സന്തോഷം. വിശുദ്ധി, ആ പരിശുദ്ധി നമ്മിൽ നിറയുമ്പോൾ സന്തോഷമുള്ളവരായിരിക്കും, ആനന്ദ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് അമ്മ ചെയ്യുന്നത്. അമ്മയുടെ തിരുനാൾ ദിവസം ഈ കൂടാരത്തിൽ നമ്മൾ 5 ദിവസം ചെലവഴിക്കുമ്പോൾ വചനം കടന്നു വരുമ്പോൾ നമ്മിൽ ഈ ആനന്ദം കൊണ്ട് നിറയും. അത് ഭൗതികമായിട്ടുള്ളൊരു ആനന്ദമല്ല, ആ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കർത്താവ് നമുക്ക് നൽകും. അതിന് പകരം ദൈവത്തിന് ഈ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അതായത് വിശുദ്ധി, വിശുദ്ധിയുടെ ആനന്ദം നൽകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ബാക്കി എല്ലാ സമ്പത്തും നമുക്ക് നൽകണം. അതല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ ഈ അനന്തമായ സ്നേഹത്തെ ധ്യാനിക്കാതിരുന്നാൽ എന്നും നമുക്ക് ദുഃഖങ്ങളാണ്. ആരാണിതിനെനിക്ക് മറുപടി നൽകുന്നതെന്ന് നാം മലമുകളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എവിടെ നിന്ന് എനിക്ക് സഹായം ലഭിക്കും? നമ്മൾ ആരാണ് നിലവിളിക്കാത്തത്? 121-ാം സങ്കീർത്തനം, മലമുകളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എവിടെ നിന്ന് എനിക്ക് സഹായം ലഭിക്കും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവേ കടന്നു വരണമേ, നാം നിലവിളിക്കും. കർത്താവ് നമ്മളോട് ഭംഗിയായിട്ട് മറുപടി പറയും, നിന്റെ കാൽ വഴുതാൻ അനുവദിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കാവൽക്കാരൻ ഉറങ്ങി, നിന്റെ കാൽ വഴുതുകയില്ല. എത്രയോ ആശ്വാസത്തിൻ്റെ വചനമാണ് കർത്താവ് നമുക്ക് നൽകുക. ഒരിക്കലും ഒരു യാത്രയിൽ ഞാൻ ഒരു ചെറുപ്പക്കാരനെ, ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സ്, അതിൽ കൂടെ ഒട്ടുമില്ല, എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുക? ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ, ഞാൻ ട്രെയിനിനായിരുന്നു പോയിരുന്നത്, അതുകൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള അച്ഛൻ വിചാരിച്ചിന് എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അതായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നത്. അത് പക്ഷേ വണ്ടി കണ്ടാൽ പ്രൈവറ്റ് വണ്ടി, എന്നാലതിങ്ങനെ ടാക്സി ആയിട്ടൊക്കെ ഓടുന്ന ചെറുപ്പക്കാരന് വണ്ടി കയറി, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുക, യാത്രയിൽ പേരൊക്കെ ചോദിച്ചു, പേരൊക്കെ എന്നോട് പറഞ്ഞു. അത് ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ വാഹനമാരാണ്, നിങ്ങൾ ഈ ടാക്സിയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ ടാക്സി ഓടുന്നതാണ്, ഇത് മറ്റാരുടെയെങ്കിലും നിങ്ങൾ ഓടിക്കുന്നതാണോ, നിങ്ങളുടെ തന്നെയാണോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ വാഹനം തന്നെയാണ്. എന്നോട് പറയുക, പിതാവേ എൻ്റെ ജീവിതം വലിയൊരു അത്ഭുതമാണ്, ഇതെൻ്റെ വാഹനം തന്നെയാണ്. എനിക്കിതുപോലെ 2 കാറുകൂടി, നല്ല വെല്ലുവിളിപ്പുള്ള 2 കാറുകൂടിയുണ്ട്, അത് ഞാൻ ഓരോരുത്തർക്ക് ഓടിക്കുവാനായിട്ട് കൊടുത്തിരിക്കുക. ഇത് ഞാനും വീട്ടിലെ എൻ്റെ ആവശ്യത്തിനും ആവശ്യം ഇതുപോലെയൊക്കെ വിളിച്ചാൽ പോകും. എനിക്ക് 2 നില വീടുണ്ട്, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. 18,000 പേരുള്ളൊരു സൊസൈറ്റിയിലെ ഡയറക്റ്റ് ബോർഡിലെ 10-12 പേരിലെ ഒരു അംഗമാണ് ഞാൻ. പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒരു നഗരമായിരുന്നു, ഒരു ഗ്രാമത്തിലായിരുന്നു പ്രോഗ്രാം. ആ ഗ്രാമത്തിൽ നിന്ന് ഈ നഗരത്തിലേക്ക് 12 കിലോമീറ്റർ ഉണ്ട് ഈ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ ഇടവകയിലേക്ക്, ഈ ഗ്രാമത്തിലേക്ക്. പണമില്ലാതെ യാത്ര ചെയ്യുവാൻ പണമില്ലാതിരുന്നിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ തരികയില്ല എനിക്ക്, കാരണം ഞാൻ വളരെ 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 പാവപ്പെട്ടതാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവർ തരികയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നടന്നു പോയിട്ടുണ്ട് പലതവണ, എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല, എങ്കിലും അദ്ദേഹം എന്നോട് പറയുക, പലതവണ ഞാൻ ഈ 12 കിലോമീറ്റർ നടന്നിട്ടുണ്ട്, ആരോടും പണം ചോദിച്ചാൽ അവർ തരികയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട്, എനിക്ക് പണമില്ലാതിരുന്നതുകൊണ്ട്. എൻ്റെ അപ്പൻ വീടില്ലായിരുന്നു, വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്, പശുവിനെ കറന്നാണ് ഞങ്ങളുടെ കുടുംബം പുലർത്തിയിരുന്നത്. ഞങ്ങൾ മക്കൾ വിവാഹ സമയമായി, ഞാൻ വിവാഹം കഴിച്ചു, മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി, ഞങ്ങൾക്കും പശു ഉണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ പോയി പുല്ലൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് ഞങ്ങളുടെ ആ വാടക വീടിന് സൈഡിൽ പശുവിനെയൊക്കെ കെട്ടി, പശുവിന് പാല് കറന്നു കൊടുക്കുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയിൽ അംഗമായി കറന്നു കൊടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് പണം ശേഖരിച്ച് ഞങ്ങൾക്ക് ഒരു വീട് വെക്കുവാനുള്ള സ്ഥലം വാങ്ങി. എന്നാൽ നിർഭാഗ്യവശാൽ
ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് തോന്നിക്കൊണ്ട് അത് ഒരു കേസിൽപ്പെട്ട സ്ഥലമായിരുന്നു. അതുകൊണ്ടത് ആധാരം ചെയ്ത് കിട്ടിയില്ല, കേസ് കഴിയാതെ ആധാരം ചെയ്യാൻ പാടില്ല, സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി വലിയ നിരാശയായി രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോഴാണ് അറിയുന്നത് ഭാര്യ എന്നോട് പറയുകയാ, മൂന്നാമത് ഗർഭിണിയായി എന്ന്. ഞാൻ അവളോട് പറഞ്ഞു, ഇനി ഒരു ജീവനെ കൂടി നമ്മുടെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല, സ്ഥലമില്ല, എങ്ങനെ പോറ്റും നമുക്ക്. ഭാര്യ എന്നോട് പറഞ്ഞു, ഇത് ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്, അതിനെ ഞാൻ നശിപ്പിക്കുവാൻ സമ്മതിക്കുകയില്ല. നശിപ്പിച്ചാൽ ശാപം നമ്മുടെ വീട്ടിൽ നിന്ന് മാറുകയില്ല. ഈ ജീവനെ സ്വീകരിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഭർത്താവ് അദ്ദേഹം പറഞ്ഞു, ഭാര്യയുടെ വാക്കൊന്നും ഞാൻ കേൾക്കുന്നില്ല. എനിക്ക് അവളോട് വെറുപ്പായി മനസ്സിൽ. ഈ കുഞ്ഞിനെ പോറ്റണമെങ്കിൽ എങ്ങനെ സമ്പത്ത് കണ്ടെത്തും? ഒരാളെ കൂടി രണ്ടുപേരെ തന്നെ കഷ്ടിയാണ് ഞാൻ പോറ്റുന്നത്. അപ്പോൾ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്ത എത്തുന്നത്, തകർത്തുകൊണ്ട് നിരാശയിലേക്ക് കൂപ്പ് കൊത്തിച്ചുകൊണ്ട് ഈ ഉണ്ടായ കുഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ഡൗൺ സിൻഡ്രം. കുഞ്ഞിനെ നോക്കുവാനൊരമ്മ സ്ഥിരമായിട്ട് കൂടെ വേണം. ഒരു കഴിവുമില്ലാത്തൊരു കുഞ്ഞ്, ഡൗൺ സിൻഡ്രം ബാധിച്ച കുഞ്ഞാണ് കടന്നു വരാൻ പോകുന്നത്. ഇതുകൂടി അറിഞ്ഞതോടുകൂടി എൻ്റെ സമ്മനില തെറ്റിയതുപോലെയായി. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ഇനി ഈ ഒരു ഓപ്ഷൻ മാത്രമേ, ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ജീവിതം പിരിയുകയാണ്, ഞങ്ങൾ തമ്മിൽ വഴക്കായി, സമാധാനം ഞങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി, എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളിൽ സമാധാനം അപ്രത്യക്ഷമായപ്പോൾ ഞാൻ വികാരിച്ചനോട് ഇപ്രകാരം പോയി പറഞ്ഞു, എനിക്ക് ഞങ്ങൾക്കിനി ഒരുമിച്ച് പോകുവാൻ സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. ഞങ്ങൾ വിവാഹം വേർപിരിയുന്ന വക്കിലെത്തി. അപ്പോൾ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, ഒരു ധ്യാനത്തിൽ പോയി പങ്കെടുക്ക. അച്ഛൻ നിർദ്ദേശിച്ച പ്രകാരം ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തു. ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ ഒരു സാക്ഷ്യം, അത് ഞാനിങ്ങനെ കേൾക്കുകയാണ്. ആ സ്ത്രീ, ഞാനിവിടെ ധ്യാനത്തിൽ, ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കൗൺസിലിങ്ങിൽ എന്നോട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി കടുത്തൊരു മാനസിക രോഗിയാണെന്ന്. മാനസിക രോഗത്തോടൊപ്പം മദ്യപാനവുമുണ്ട്. മദ്യപാനം കഴിഞ്ഞ് വന്ന് എന്നെ ഉപദ്രവിക്കും, കടുത്ത രീതിയിൽ ഉപദ്രവിക്കും, ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന് കരുതി അങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ അതുകൊണ്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത്. അപ്പോൾ എന്നോട് കൗൺസിലർ പറഞ്ഞു, മകളെ നീ ഭയപ്പെടരുത്, നിൻ്റെ ഭർത്താവ് മാനസിക രോഗിയായിട്ട് തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതാണ്, ഞാൻ അയച്ചിട്ടുള്ളതാണ്, നിനക്കത് മനസ്സിലാകുകയില്ല. ആ മാനസിക രോഗിയെ ശുശ്രൂഷിക്കുവാനായിട്ടാണ് നിന്നെ ഞാൻ ജന്മം നൽകി ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് നിന്നെ ഞാൻ വലിയൊരു ദൗത്യമാണ് ഭരമേൽപ്പിച്ചിട്ടുള്ളത്. ആ മാനസരോഗിയായ ഭർത്താവിനെ ശുശ്രൂഷിക്കുക, അത് നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുക. ആ സ്ത്രീ പറഞ്ഞത്രേ, എനിക്ക് വലിയ ആശ്വാസമായി, ദൈവം എന്നെ ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചല്ലോ, മറ്റാരെയും കണ്ടില്ല, അതിന് പകരം എന്നെ തന്നെ തിരഞ്ഞെടുത്ത് ഈ വലിയ ഒരു ദൗത്യം, ഒരു ബലി ജീവിതം എന്നെ ഏൽപ്പിച്ചല്ലോ, അവിടുന്ന് എന്നെ വിശ്വസ്തനായിട്ട് കണക്കാക്കിയല്ലോ. അപ്പോഴെനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഞാൻ വീട്ടിലേക്ക് തിരികെ ചെന്ന് എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്, കൊച്ചു കുട്ടിയെ ശുശ്രൂഷിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ ഞാൻ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. അന്ന് വരെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പും വിദ്വേഷവും അപ്രത്യക്ഷമായി. കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എനിക്കായിട്ട് ആ യേശുവിൻ്റെ സ്വന്തം കുഞ്ഞിനെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് നൽകിയിരിക്കുക, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവിനെ സമീപിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മാനസികരോഗമെല്ലാം വളരെ കുറഞ്ഞു. ഇന്നെനിക്ക് പൂർണ്ണമായി പോയി എന്ന് ഞാൻ പറയുന്നില്ല, സമാധാനമുണ്ട്, ഞാൻ ഓർക്കുകയാണ് എനിക്കായിട്ട് നൽകിയല്ലോ എന്ന്. ഈ സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ഈശോ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഇപ്രകാരം പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ്, മകനെ, ഡൗൺ സിൻഡ്രം ബാധിച്ച ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് ഞാൻ അയക്കുകയാണ് എളിമപ്പെടുത്തുവാൻ വേണ്ടി. എല്ലാവരെയും ഉൾക്കൊള്ളേണ്ടതാണ്, സാർവത്രിക സ്നേഹമാണ് സഭയെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഡൗൺ സിൻഡ്രമുള്ള കുഞ്ഞിനെ. അതിനെ വളർത്തുവാൻ നിന്നെ, നിൻ്റെ കുടുംബത്തെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ സ്വീകരിക്കുക ആ വാക്കുകൾ, കർത്താവിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ. അപ്പോൾ തന്നെ അയാൾ മനസ്സിൽ വിചാരിച്ചു, ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിക്കുകയില്ല. ആ സ്ത്രീ പറഞ്ഞതുപോലെ, എനിക്കെന്തൊരു ഭാഗ്യം, ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന്, എൻ്റെ കുടുംബത്തിലേക്ക് അയക്കുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. ഞാൻ തിരികെ ധ്യാനം കഴിഞ്ഞ് നല്ലൊരു തീരുമാനത്തോടു കൂടി വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ സ്വീകരിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, അതിന് നമുക്ക് അനുകൂലമായൊരു വിധി വന്നു, അതുകൊണ്ട് നമുക്ക് ആ സ്ഥലം കിട്ടി. ഒരു നിമിഷം ഹല്ലേലൂയ, ഹല്ലേലൂയ,
ദൈവത്തിൻ്റെ വചനം കടന്നു വന്നപ്പോൾ എന്തൊരു അത്ഭുതമാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അവരുടെ എന്തൊരു ആകുലത നിറഞ്ഞ, വേദന നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. സമാധാനമേ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ എന്തൊരു സമാധാനമാണ് ആ വീട്ടിലേക്ക് കടന്നു വരിക. അതാണ് പരിശുദ്ധ അമ്മ ഉദ്ഘോഷിച്ചതുപോലെ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുപോലെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഉടൻ തന്നെ ആ തൊട്ടടുത്ത ദിവസം തന്നെ നടന്ന 10,000 പേരുള്ള ആ സൊസൈറ്റിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ ആളുകളായിട്ടിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു പാർട്ടി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്നെ അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാക്കി. പിന്നീട് എനിക്ക് നിരവധി കാര്യങ്ങൾ വന്നു. ഇന്നെനിക്ക് 3 വാഹനങ്ങൾ, 2 നില വീട്, സന്തോഷം. ഇന്ന് ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദൈവം എനിക്കായിട്ട് എൻ്റെ കൈകളിലേക്ക് തന്ന എൻ്റെ ഡൗൺ സിൻഡ്രം ബാധിച്ച കുഞ്ഞ്. ആ കുഞ്ഞിന് അവനില്ലാതെ എനിക്കൊരു നിമിഷം ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. അവനുള്ളത് കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് വിശുദ്ധി, ഇതാണ് സമാധാനം, സന്തോഷം. അവൻ്റെ വീട്ടിലെന്നും ഡൗൺ സിൻഡ്രം ബാധിച്ചുള്ള കുഞ്ഞുണ്ടല്ലോ, പക്ഷെ അവൻ്റെ സമാധാനം അവന് നഷ്ടപ്പെട്ടോ? അവൻ്റെ ഭാര്യയുമായിട്ട് അവൻ പിണങ്ങുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അവനിലുണ്ട്, സമാധാനം അവനിലുണ്ട്, സന്തോഷം അവനിലുണ്ട്. അത് ഭക്ഷണപാനീയങ്ങളിൽ നിന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. ആ സന്തോഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കൂടാരത്തിൽ നിങ്ങൾ 5 ദിവസമായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാം നമുക്ക് ലഭിക്കും. അവിടുന്നാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പാനപാത്രം. അതിനാണ് നമ്മെ കർത്താവ് പ്രത്യേകമായിട്ട് ക്ഷണിക്കുക. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവേ നീ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറക്കി ഞാൻ ഈ ദേശത്തെ ഇപ്പോൾ നശിപ്പിക്കുവാൻ ഓർഡർ കൊടുക്കട്ടെ എന്ന് ചോദിച്ച യോഹന്നാൻ മാറുകയല്ലേ അമ്മ വന്നപ്പോൾ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു കൽപ്പന എന്നുള്ള മനോഹരമായ യേശുവിൻ്റെ സന്ദേശം തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾക്ക് നൽകിയത് ഈ യോഹന്നാനാണ്. നിന്റെ വലതുവശത്തിരിക്കുവാനും ഇടതുവശത്തിരിക്കുവാനും ഞങ്ങൾക്കെല്ലാം ഓഫർ ഇപ്പോൾ തന്നാലേ ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അമ്മയും വിളിച്ചുകൊണ്ടുവന്ന് ലൗകികമായ ചിന്തയോടുകൂടി ആവശ്യപ്പെട്ട യോഹന്നാനാണ് ഈ ലോകം എത്രയോ നിസ്സാരമാണെന്ന് തുടർന്നുള്ളത് എൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് സാധിച്ചത്? ഇതാ നിന്റെ അമ്മ. അമ്മ വളരുമ്പോൾ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, സന്തോഷം കടന്നു വരും. അത് നമുക്ക് ഈ കൂടാരത്തിൽ സ്വന്തമാക്കണം. ഈ 5 ദിവസങ്ങളിലൂടെ കടന്നു പോകും. അല്ലാതെ നമുക്ക് ലഭിക്കുന്ന സമാധാനമെല്ലാം കുമിള പോലെയാ, സ്വല്പനേരം കഴിയുമ്പോൾ പൊട്ടിപ്പോകും. അത് ഇല്ലാതെ അപ്രത്യക്ഷമായി പോകും. വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ ആയിപ്പോകും. അതാകരുത്. നമുക്ക് യഥാർത്ഥത്തിലുള്ള സമാധാനം അത് പരിശുദ്ധാത്മാവിൻ്റെ സമാധാനമാണ്. അത് നമുക്ക് കൊണ്ടുവരുവാൻ നമ്മെ സഹായിക്കും പരിശുദ്ധ അമ്മ. അത് നമുക്ക് ഈ കൂടാരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മനോഹരമായിട്ടുള്ള ഈ ദിവസങ്ങൾ നമുക്ക് ഒരുക്കി തന്നത് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, കോടഞ്ചേരി ഫൊറോനയുടെ വികാരി തോമസ് പൊരിയത്ത്. അച്ഛനോടുള്ള കൃതജ്ഞത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അച്ഛനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോടൊപ്പം പ്രവർത്തിച്ച കൊച്ചച്ഛൻ സക്രിയാസ് അച്ഛൻ, അതോടൊപ്പം കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, കോടഞ്ചേരി ഇടവകയിലുള്ള എല്ലാവരുടെയും വലിയ സ്നേഹവും കരുതലും നമുക്കായിട്ട് ഈ ധ്യാനത്തിൻ്റെ കൂടാരം ഒരുക്കിത്തരുന്നതിലുണ്ടായിരുന്നു. അവരെല്ലാം നമുക്ക് ഓർക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്ദിയോട് കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം. നമുക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്ന സേവരച്ചനെയും സമർപ്പിക്കാം. അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സമർപ്പിതരെയും അൽമായ പ്രേക്ഷിതരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിലെപ്പോഴും ശാന്തിയും സമാധാനവും വിശുദ്ധിയും കൊണ്ട് അവൾ നിറയുന്നതിന് വേണ്ടി തീഷ്ണതയോടുകൂടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ നമ്മുടെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വൈദികരെല്ലാവരെയും സമർപ്പിതരെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓരോ വ്യക്തിയെയും സമർപ്പിച്ച് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇവിടെ നിന്നുള്ള പ്രാർത്ഥനകൾ മുഴുവനായിട്ട് നമുക്ക് എല്ലാവർക്കും ലഭിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും 5 ദിവസത്തെ നല്ല സമയം ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നമുക്ക് അവിടുത്തെ സ്വന്തമാക്കാം. ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ പിറക്കണം.
പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:11 മുതലുള്ള വചനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം സമാപിപ്പിക്കുകയാണ്. ഇതാ നിദ്ര വിട്ട് ഉണരേണ്ട സമയമായിരിക്കുന്നു. രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ അടുത്തെത്തി. അന്ധകാരം കഴിയാറായിരിക്കുന്നു. പകലിന് യോജിച്ച വിധത്തിലുള്ള ആയുധങ്ങൾ ധരിക്കുവിൻ. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ കലഹത്തിലോ കോപത്തിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ അസൂയയിലോ കലഹങ്ങളിലോ കോപത്തിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. കർത്താവായ ദൈവമേ, ഈ ദിവസങ്ങൾ ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്ന വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാരത്തിൽ സന്നിഹിതരായിട്ടുള്ളവരും സമീപസ്ഥരും ദൂരസ്ഥരുമായ എല്ലാവരുടെ മേലും അഭിഷേകം നിറയ്ക്കണമേ. കർത്താവേ, ആ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങ് നൽകിക്കൊണ്ട് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് മലകളിടിച്ച് നിരപ്പാക്കണമേ. പിച്ചളവാതികൾ തകർക്കണമേ. ഇരുമ്പോടാമ്പലുകൾ ഒടിക്കണമേ. അന്ധകാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ധനശേഖരം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകി അങ്ങ് അരമുറുക്കി ഇവരെ ശുശ്രൂഷിക്കണമേ. ദിവസങ്ങളിൽ കർത്താവായ ദൈവമേ, കൂടാരത്തിലേക്ക് കടന്നു വരണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ, ഈ പ്രിയപ്പെട്ട മക്കളോടുകൂടി ആയിരിക്കണമേ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.